نمونه ذکر عالم کویان الله سبحانه و تعالی മുബാറക്കായ ഈ മാസത്തിന്റെ ഹക്ക് കൊണ്ടും ഇന്നത്തെ രാത്രിയുടെ ഹക്ക് കൊണ്ടും ഈ മജ്ലിസിന്റെ ഹക്ക് കൊണ്ടും നമ്മുടെ ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. മഗ്ഫിറത്തിന്റെ ഹിലുകാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വളരെ ആത്മാർത്ഥമായി മാസത്തിന്റെ ബഹുമാനം ഉൾക്കൊണ്ടുകൊണ്ടും ഇന്നത്തെ രാവിന്റെ ബഹുമാനം ഉൾക്കൊണ്ടും ഈ സമയത്തിന്റെ ബഹുമാനം ഉൾക്കൊണ്ടും നാം ഈ സദസ്സിൽ പങ്കെടുക്കുക. സയ്യിദുനാ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു അവിടുന്ന് തന്റെ മകനെ വിളിച്ചു, യാ ബുനയ്യ ലാ തുഅഖിറിത് തൗബ, മോനെ നീ പാപങ്ങൾ പൊറുപ്പിച്ചുകൊണ്ടുള്ള നിന്റെ തേട്ടം തൗബ അത് നാളത്തേക്ക് അത് മറ്റൊരു നാളിലേക്ക് നീ മാറ്റിവെക്കരുത്. ഫഇന്നൽ മൗത യാതി ബഗ്ത, പെട്ടെന്നാണ് മരണം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, നാളെയാവാം പിന്നെയാവാം എന്ന് പറയുന്നവരൊക്കെ ഹലാക്ക് സംഭവിച്ചവരാണ്, നാശം സംഭവിച്ചവരാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഹലക്കൽ മുസവ്വിഖൂൻ ഹലക്കൽ മുസവ്വിഖൂൻ, സൗഫയുടെ ആളുകൾ നാളത്തേക്ക് നീട്ടിവെക്കുന്ന ആളുകൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്ന ആളുകൾ അവർക്ക് നാശം സംഭവിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഈ മജ്ലിസ് നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ മജ്ലിസാണെന്ന ബോധത്തോടുകൂടെ നാം ഈ മജ്ലിസിൽ പങ്കെടുക്കുക. ഒരു മാസം മുമ്പ് ഇതുപോലൊരു മജ്ലിസിൽ പങ്കെടുത്ത സമയം ആ സദസ്സിൽ ഒരു സഹോദരി ഒരു ഉമ്മ ദുആ കഴിഞ്ഞ് നീണ്ട സമയം അന്നത്തെ നസീഹത്തുകളും ഉത്ബോധനങ്ങളൊക്കെ കേട്ട് ദുആ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് വേദന വന്നു, വെയിൽ വെച്ച് വേദന വരുന്നു, വീട്ടിലെത്തിക്കുന്നു, മരണം സംഭവിക്കുന്നു. അള്ളാഹു ആ സഹോദരിയുടെ ഖബറിലേക്ക് ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. വിശുദ്ധ റമദാൻ മാസത്തിൽ ഒരു തൗബയുടെ സദസ്സിൽ, ഒരു ഇസ്തിഗ്ഫാറിന്റെ സദസ്സിൽ ദുആയുടെ മജ്ലിസിൽ പങ്കെടുത്തൊരു കാരണമാണ് അന്നും ഈ ഉപദേശമാണ് നടത്തിയത്. ജീവിതത്തിന് അവസാനത്ത് റമദാനാണ്, അവസാനത്ത് മജ്ലിസാണ് എന്ന ബോധത്തോടുകൂടെ സദസ്സിൽ പങ്കെടുക്കുക. ദുആ കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർക്ക് വേദന വന്നു, മരണപ്പെട്ട വിവരമാണ് എനിക്ക് വാഹനത്തിൽ വെച്ച് അറിയാൻ കഴിഞ്ഞത്. അവരുടെ ഖബറിലേക്ക് അള്ളാഹു ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ സദസ്സുകളെല്ലാം ഇജാബത്തുള്ള മജ്ലിസുകളാണെന്ന് മനസ്സിലാക്കാൻ, കബൂലിയത്തുള്ള സ്വീകാര്യതയുള്ള പടത്തുറപ്പിന്റെ റിദ ലഭിക്കുന്ന പൊരുത്തൽ ലഭിക്കുന്ന അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കുന്ന മജ്ലിസുകളാണെന്ന് മനസ്സിലാക്കാൻ മഹാന്മാരായ ആരിഫീകൾ പഠിപ്പിച്ച ഒരു അടയാളമാണ്. നമ്മുടെ ഉപദേശത്തെ തുടർന്ന്, നമ്മുടെ നസീഹത്തിനെ തുടർന്ന്, നമ്മുടെ മജ്ലിസിനെ തുടർന്ന് ഖബറിനെ കുറിച്ചുള്ള ചിന്ത, മരണത്തെ കുറിച്ചുള്ള ചിന്ത, ഖബറിലുള്ള ഏകാന്തതയെ കുറിച്ചുള്ള ചിന്ത എത്ര കണ്ട് ഉണ്ടായിത്തീരുന്നുവോ അതിനനുസരിച്ച് ആ സദസ് ഇജാബത്തുള്ള മജ്ലിസാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ബുദ്ധിയുള്ളവർ, തന്റേടമുള്ളവർ, വിവേകമുള്ളവർ, മരണചിന്തയുള്ളവരാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ഇവിടെ ചെലവഴിക്കുന്ന ഒരൊറ്റ സെക്കൻഡ് നമുക്ക് വെറുതെ ആയിക്കൂടാ. വലിയ പ്രചരണം നടത്തി നാം സംഘടിപ്പിക്കുന്ന മജ്ലിസ്, ഭീമമായ സംഖ്യ ചെലവഴിച്ച് നാം സംഘടിപ്പിക്കുന്ന മജ്ലിസ്, സുബ്ഹാനല്ലാഹ്, നമ്മുടെ എല്ലാ ശുഗുലും തിരക്കുകളും എല്ലാ ജോലിയും മാറ്റിവെച്ച് ഇത് ഇത്തരം മജ്ലിസുകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു, സംസാരിക്കുന്നു, കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കുന്നു. സാമ്പത്തികമായി, ശാരീരികമായി നമുക്കുണ്ടാവുന്ന രൂപത്തിലുള്ള ഖിദ്മകളും സേവനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു. എല്ലാം വെറുതെയാകുന്ന രൂപത്തിൽ, എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിൽ ആയിക്കൂടാ. പരിപൂർണമായും നമ്മുടെ ഈ സദസ്സ് നമുക്ക് കബറിൽ വെളിച്ചം നൽകുന്ന, നമുക്ക് ആഹ്ലാദത്തിൽ രക്ഷപ്പെടാൻ കാരണമാകുന്ന മജ്ലിസായി നമ്മുടെ ഈ മജ്ലിസ് ആയിത്തീരുന്നതിനു വേണ്ടി നാം പരിശ്രമിക്കണം. ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാമുൽ ഗസ്സാലി പഠിപ്പിച്ചിട്ടുണ്ട്, മോനെ ഒരു യാത്ര കഴിഞ്ഞാൽ ആ യാത്ര സന്തോഷമാണ് എന്ന് നീ പറയുന്നുവെങ്കിൽ എന്ത് മാനദണ്ഡങ്ങളാണ് നിനക്കുള്ളത്?
ഒരു സാഹസിൽ പങ്കെടുത്താൽ ആ സാഹസിൽ പങ്കെടുത്തത് എനിക്ക് വലിയ സന്തോഷമായി എന്ന് നീ പറയുന്നു. എന്ത് ഭാരതാണ്ടം അനുസരിച്ചാണ് നീ സന്തോഷം പ്രകടിപ്പിക്കുന്നത്? രണ്ട് കാര്യങ്ങളെ കൊണ്ടല്ലാതെ നീ സന്തോഷിക്കരുത്. ഒന്ന്, നല്ല അമലിന് ഈ അറിവ് എത്ര കണ്ട് ഒരു സദസ്സിൽ പങ്കെടുത്ത് ഒരു മജ്‌ലിസിൽ പങ്കെടുത്ത് നിനക്ക് വർദ്ധിക്കുന്നു, എത്ര കണ്ട് നല്ല അമലിന് അവസരം ലഭിക്കുന്നു, ആ ഒരു രണ്ട് കാരണങ്ങളെ കൊണ്ടല്ലാതെ നീ സന്തോഷിക്കരുത് എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം വളരെ കുറഞ്ഞ സമയമാണ് ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നതെങ്കിലും ഈ ഒരു മജ്‌ലിസിൽ പങ്കെടുത്തത് കാരണമായി ധാരാളം അറിവുകൾ നമുക്ക് ലഭിക്കണം. ഈ മജ്‌ലിസിൽ പങ്കെടുത്തത് കാരണമായി ധാരാളം അമലുകൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. ഈ സമയത്ത് നമ്മുടെ മനസ്സിൽ നിന്ന് എല്ലാ ഭൗതിക ചിന്തകളും മാറ്റി, എല്ലാ ദുശ്ചിന്തകളും മാറ്റി മനസ്സുകൊണ്ട് അള്ളാഹുവിനെ വിളിച്ച് അല്ലാഹ് നിന്റെ രക്ഷ ലഭിക്കാൻ, നിന്റെ പൊരുത്തം ലഭിക്കാൻ ഞാനിതാ ഈ വിശുദ്ധ റമദാൻ മാസത്തിൽ അവസാനത്തെ 23-ാം രാവിലെ പതരാ സമയത്ത് സംഘടിപ്പിച്ച ദുആ മജ്‌ലിസിൽ ഞാൻ പങ്കെടുക്കുന്നു എന്ന് മനസ്സിൽ കരുതുക. നാം ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം, മഹാന്മാരായ ആരിഫീങ്ങൾ സൂഫിയാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട് മൂന്ന് കാര്യങ്ങളുള്ളവർ അവർക്ക് വലിയ സലാമത്ത് ലഭിക്കും, അവർ നജാത്തിന്റെ ഹിരുകാരാണ്, അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം, അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം. ആ മൂന്ന് കാര്യങ്ങളിൽ പെട്ട ഒന്ന് ശുക്രന്റെ മനസ്സാണ്. വിശുദ്ധ റമദാൻ, ഈ വർഷം ഈ റമദാൻ സാക്ഷിയാവാൻ എനിക്ക് അവസരം ലഭിച്ചല്ലോ, ഇങ്ങനെ ഇതുപോലുള്ള ഒരു സദസ്സിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചല്ലോ, എനിക്ക് ഈ സെക്കൻഡ് വരെ മാരകമായ രോഗങ്ങളിൽ നിന്ന് കാവൽ ലഭിച്ചല്ലോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പടത്തറപ്പിന് ശുക്ർ ചെയ്യുക. ശുക്രന്റെ മനസ്സുള്ളവർ അവർക്ക് വളരെ പെട്ടെന്ന് സ്വർഗത്തിലെത്താൻ കഴിയും. സ്വർഗത്തിലേക്ക് ഏറ്റവും ആദ്യം വിളിക്കപ്പെടുന്നവർ ഹമ്മാദീങ്ങളാണ്, അൽഹംദുലില്ല വിളിപ്പിക്കുന്നവരാണ്, അൽഹംദുലില്ല അധികരിപ്പിക്കുന്നവരാണ്. പഠിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ മുബാറക്കായ മാസത്തിൽ ഈ നല്ല രാവിൽ ഈ നല്ല രാത്രിയും ഈ സമയത്ത് ഈ മജ്‌ലിസിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന്റെ പേരിൽ പടത്തുറപ്പിന് നാം ആദ്യമായി ശുക്ര ചെയ്യുക. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഇത് വലിയ എന്നെന്നും നിഅമത്തായി ബാക്കിയാകുന്ന രൂപത്തിൽ കബൂലാക്കുമാറാവട്ടെ, നിക്മത്താകുന്നതിനെ തൊട്ട് അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. മഹാന്മാരായ ആരിഫീങ്ങൾ വീണ്ടും പഠിപ്പിക്കുന്നു, മോനെ എത്ര കണ്ട് ദുആ അധികരിപ്പിക്കുന്നുവോ, എത്ര കണ്ട് സ്വന്തമായി ദുആ ചെയ്യുന്നുവോ, കൂട്ടമായി ദുആ ചെയ്യുന്നുവോ, ദുആ സദസ്സുകൾ ഉപയോഗപ്പെടുത്തുന്നുവോ, അതിനനുസരിച്ച് അല്ലാഹു തആല നിനക്ക് വലിയ ബറക്കത്ത് നൽകും, വലിയ ഫത്ഹ് നൽകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ സദസ്സ് ദുആ മജ്‌ലിസാണ്, ദുആക്ക് വേണ്ടി സംഘടിപ്പിച്ച സദസ്സാണ്. ഇന്ന് ഇവിടെ വന്ന സമയത്ത് പ്രിയപ്പെട്ട നമ്മുടെ ഉസ്താദി ഉസ്താദ് അവർക്ക് അല്ലാഹു അവർക്ക് ബറക്കത്ത് ചെയ്ത് കൊടുക്കുമാറാവട്ടെ. ഒരുപാട് ഒരുപാട് ആളുകൾ ചെറുതും വലുതുമായ വിഷമങ്ങൾ പറഞ്ഞ് ദുആക്കൊണ്ട് ഏൽപ്പിച്ചത്, ഒരുപാട് ഒരുപാട് ആളുകൾ ചെറുതും വലുതുമായ രോഗങ്ങൾ കടിമപ്പെട്ട് വിഷമിക്കുന്നത്, ചെറുതും വലുതുമായ ഉദ്ദേശങ്ങൾ പൂർത്തിയാവണമെന്ന് പറഞ്ഞ് ദുആ ഉന്നയിപ്പിച്ചവർ എല്ലാം പറയുകയുണ്ടായി. എല്ലാവർക്കും ഫലം കാണുന്ന ഇജാബത്ത് ലഭിക്കുന്ന മജ്‌ലിസായി നമ്മുടെ ഈ മജ്‌ലിസിനെ അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. വളരെ ആത്മാർത്ഥമായി മനസ്സ് പൊട്ടി നമ്മൾ ആമീൻ പറയണം. എന്നോട് ഇന്നത്തെ ഈ സദസ്സിലും ഈ റമദാനിൽ രണ്ട് ദിവസം മുമ്പ് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങളെ മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഫോൺ വരുന്നത്, എന്റെ ഉപ്പയുടെ അവസ്ഥ ബേജാറാണ്, ഓ ക്യാൻസർ വന്നു, വായന ഒരു ദിക്ർ പോലും ചെല്ലാൻ കഴിയുന്നില്ല, അല്ലാഹു എന്ന ദിക്ർ ചെല്ലാനോ അല്ലെങ്കിൽ ഒരു ദുആക്ക് ആമീൻ പറയാനോ കഴിയുന്നില്ല, പുറത്തേക്ക് അത് ഒരു വലിയ മുറിയായ വായന തൊണ്ടയുടെ ഭാഗത്തിലൂടെ നീര് വരുന്ന ഒരു അവസ്ഥ, ദുർഗന്ധം വരുന്ന അവസ്ഥ, ഒരാളെ മുന്നിൽ നിൽക്കാൻ കഴിയുന്നില്ല, ഒരാൾക്ക് കാണാൻ പറ്റുന്നില്ല, വളരെ വിഷമകരമായ അവസ്ഥയിലാണ്. ഏൽപ്പിക്കുകയുണ്ടായി, അല്ലാഹു തആല അവരുടെ രോഗത്തിന് പരിപൂർണ ശിഫ അല്ലാഹു നൽകുമാറാവട്ടെ, പരിപൂർണ ശിഫ അല്ലാഹു നൽകുമാറാവട്ടെ. മറ്റൊരാൾ സുബ്ഹാനല്ലാഹ്, സുലൈമാൻ ഉസ്താദ് എന്റെ അടുക്കൽ എന്നെ പറഞ്ഞയച്ചതാണ്, എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ ഈ വിനീതം ജോലി ചെയ്യുന്ന മഹലിൽ വേങ്ങരക്കടുത്ത് കുറ്റാളുകൾ എന്ന സ്ഥലത്ത് ആയിരത്തിനടുത്ത് വിശ്വാസികൾ പങ്കെടുക്കുന്ന നിരക്ക്
ബദർമൗലിദിന്റെ സാസ് മലപ്പുറം ജില്ലയിൽ നടക്കുന്ന അല്ലാഹു ഖിയാമത്ത് നാൾ വരെ ആ സാസ് നിലനിർത്തുമാറാവട്ടെ. ബഹുമാന്യരായ ശൈഖുന സുലൈമാൻ ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അവിടുത്തെ ഹദറത്തിൽ ഒരാൾ തന്റെ ഭാര്യയുടെ രോഗം പറയാൻ വേണ്ടി ചെന്ന സമയം വെള്ളിയാഴ്ച അവിടെ നടക്കുന്ന സാസിൽ പങ്കെടുക്കാൻ സുലൈമാൻ ഉസ്താദ് പറയുകയും അതനുസരിച്ച് ആ സാസിൽ പങ്കെടുക്കുന്നതിന്റെ മുമ്പ് എന്നെ വന്ന് കാണും. ഞാൻ ആ വ്യക്തിയുടെ ഭാര്യയുടെ രോഗങ്ങളൊക്കെ ചോദിച്ച് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം വളരെ സങ്കടപ്പെട്ടെല്ലാം വിവരിച്ച് ഞാൻ പറഞ്ഞു, രണ്ട് മഹാന്മാരുടെ പേര് ഞാൻ പറഞ്ഞു തരാം, അവരുടെ പേര് നിങ്ങൾ യാസീൻ അധികരിപ്പിക്കണം. ഒന്ന് സയ്യിദുന ആബൂ ഖർഖി റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് സയ്യിദുന മൂസൽ ഖാദീ റളിയല്ലാഹു അൻഹു. ഈ രണ്ട് പേരുടെ പേരിലും നിങ്ങൾ യാസീൻ അധികരിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തി പറഞ്ഞു, തങ്ങൾ എനിക്ക് ഒരു കഷ്ടം കടലാസ് എഴുതി തന്നാൽ എനിക്ക് മനസ്സിൽ നിൽക്കുകയില്ല, അതിന്റെ ഓർമ്മയിലുണ്ടാവുകയില്ല. ഞാനൊരു കഷ്ടം കടലാസ് എഴുതി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ കടലാസ് പെണ്ണില്ല. തൊട്ടു മുന്നിലൂടെ പോകുന്ന ഒരാളെ വിളിച്ച് പെണ്ണ് ചോദിച്ചു, ഈ എന്റെ അടുക്കൽ വന്ന വ്യക്തി തന്റെ കീശയിലുള്ള ഒരു എന്തെല്ലാമോ എഴുതി വെച്ച് കടലാസ് നൽകുകയാണ്. ഞാൻ അത് വായിച്ച് നോക്കിയപ്പോൾ ഇന്ന ഡേറ്റിൽ എനിക്ക് 20,000, ഇന്ന ഡേറ്റിൽ 5,000, ഇന്ന ഡേറ്റിൽ 30,000, ഇന്ന ഡേറ്റിൽ എനിക്ക് 30,000 തുടങ്ങി ഭീമമായ സംഖ്യകൾ എഴുതിയ കണക്കാണ്. ഇതെന്തൊരു കണക്കാണെന്ന് ചോദിച്ചപ്പോൾ ആ സമയത്തിനോട് പറഞ്ഞു, 8 മാസം മുമ്പ് എന്റെ ഭാര്യയ്ക്ക് രോഗം തുടങ്ങിയത് മുതൽ ഞാൻ ഭാര്യയ്ക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ ചെലവഴിച്ച കണക്കുകളാണ് തങ്ങളെ എഴുതി. സുബ്ഹാനല്ലാഹ്, ഞാൻ അദ്ദേഹത്തോട് നിങ്ങൾക്കുള്ള സാമ്പത്തിക ശേഷി എന്ന് ചോദിച്ചപ്പോ വട്ടപൂജമാണ്, കൈകൾ ശൂന്യമാണ്, ഒന്നുമില്ല. അസമയത്ത് പടത്തറപ്പിന് ശുക്ര ചെയ്തിട്ട് അദ്ദേഹം പറയുന്നു, ഡോക്ടർമാർ എന്നെ സഹായിച്ചിട്ടുണ്ട്, എന്റെ ദയനീയ രംഗം കണ്ട്, എന്റെ ഭാര്യയുടെ ആ രോഗത്തിന്റെ കടുപ്പം കണ്ട് ഡോക്ടർമാർ 5,000, 10,000 സ്വകാര്യമായി മറ്റ് രോഗികൾ അറിയരുത് എന്ന് പറഞ്ഞ് നൽകി സഹായിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഞാൻ ഈ സംഭവം പറഞ്ഞു, ഞാൻ ആ സമയത്ത് ആലോചിച്ചു, അല്ലാഹുവേ, എന്റെ ഭാര്യയുടെ പേരിലാണ് ഞാൻ ഈ കുറിപ്പ് എഴുതിയതെങ്കിൽ, എന്റെ മക്കളുടെ പേരിലാണ്, അല്ലെങ്കിൽ നമ്മുടെ പേരിലാണ്. പ്രിയപ്പെട്ടവരെ നാം ആലോചിക്കണം, അല്ലാഹു തആല നമുക്കൊക്കെ ഇതുപോലുള്ള സാഹസികം നമ്മൾ കയ്യിലുള്ള സംഖ്യ സംഭാവന ചെയ്യുന്നത് കാരണം അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ വലിയ കാവല് നൽകി അനുഗ്രഹിക്കുകയാണ്, വലിയ കാവല് നൽകി അനുഗ്രഹിക്കുകയാണ്. നിങ്ങളൊക്കെ വളരെ നല്ല സംഖ്യ, ഈ നല്ല മാസത്തിൽ നല്ല രാവിൽ നല്ല സമയത്ത് നല്ല നിയ്യത്തോടെ നിങ്ങൾ നമ്മുടെ ഈ സദസ്സിലേക്ക് നൽകണം. എന്റെ കയ്യിൽ തന്നെ നിങ്ങൾ നൽകുക. അല്ലാഹു തആല ഈ സദസ്സിന് വേണ്ടി ആരൊക്കെ എന്തെല്ലാം സഹായങ്ങൾ ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെയും അല്ലാഹു വർക്കം നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ സദക്കകളുടെ ഫലമായി, സംഭാവനകളുടെ ഫലമായി, നമ്മുടെ ധർമ്മങ്ങളുടെ ഫലമായി എല്ലാ മാരകമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഹോസ്പിറ്റലിന്റെ അടിമകളാകുന്നതിനെ തൊട്ടും, പിന്നീട് ഹോസ്പിറ്റലിന്റെ അടിമകളാകുന്നതിനെ തൊട്ടും, നിത്യരോഗികളാകുന്നതിനെ തൊട്ടും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. യദുൽ മുക്തി ഹിയൽ ഉല്യ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ധർമ്മം ചെയ്യുന്നവരുടെ കരങ്ങൾ മേലെയാണ്, അവർക്ക് വലിയ ദർജയാണ്, അതിനാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അല്ലാഹു തആല സദഖ അധികരിപ്പിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. മഹാന്മാരായ ആരിഫീങ്ങൾ പഠിപ്പിക്കുന്നു, മോനെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്ന കാലത്തോളം, ദുആ അധികരിപ്പിക്കുന്ന കാലത്തോളം, ശുക്ര് എത്ര കണ്ട് നിന്നിലുണ്ടാകുമോ ആ കാലത്തോളം നിനക്ക് വിപത്തുകളോ സുറൂറുകളോ ആപത്തുകളോ എത്തുകയില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് കാര്യമായി ഉദ്ദേശിക്കുന്നത് ഇസ്തിഗ്ഫാർ ചെല്ല ദുആ ചെയ്യാം, ഇസ്തിഗ്ഫാർ ചെല്ല ദുആ ചെയ്യാം. ഇന്നത്തെ നമ്മുടെ ദുആ കഴിയുമ്പോഴേക്ക്, നമ്മുടെ ഈ മജ്‌ലിസിൽ നിന്ന് നാം പിരിയുമ്പോഴേക്ക്, ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ എല്ലാ പാപങ്ങളിലും നാം മുക്തമായി തീരുന്ന ഒരവസ്ഥയുണ്ടാവാം. എല്ലാവരും അവരവരുടെ കുട്ടിക്കാലവും ചെറുപ്പകാലവും യുവത്വകാലവും അവരുടെ സ്കൂൾ ജീവിതവും കോളേജ് ജീവിതവും അവരുടെ യാത്രകളും നാട്ടിലായ സമയത്തും മറ്റു നാടുകളിലായ സമയത്തും വിദേശങ്ങളിലായ സമയത്തും ഒക്കെയുള്ള നമ്മുടെ ഓരോ സെക്കൻഡുകളും, നമ്മുടെ ഓരോ ദിനങ്ങളും, നമ്മുടെ ഓരോ പകലുകളും, നമ്മുടെ ഓരോ രാത്രികളും, നമ്മിൽ സംഭവിച്ച ചെറുതും വലുതും അറിഞ്ഞും അറിയാതെയും
സ്വകാര്യമായി പരസ്യമായും ഒക്കെ ചെയ്ത എല്ലാ പാപങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ കൊണ്ടുവന്ന് നാം ഇവിടെ വെച്ച് ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ വളരെ നദാമത്തിന്റെ മനസ്സോട്, പൊട്ടുന്ന മനസ്സോട്, ഖേദത്തിന്റെ മനസ്സോട്, അലാമത്തു തൗബ അന്നദാബ തൗബയുടെ അടയാളം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഖേദമാണ്, സങ്കടമാണ്. അതെ, ആ ഒരു സങ്കടത്തോടെ വിഷമത്തോടു കൂടെ ഇസ്തിഗ്ഫാർ ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈഹി എന്ന ഇസ്തിഗ്ഫാർ 11 തവണ നാം ആദ്യമായി ചൊല്ലുക. അല്ലാഹുവേ, ഈ നല്ല രാത്രിയിൽ, ഈ നല്ല സമയത്ത് ഇവിടെ വെച്ച് ഞാൻ ഇതാ സർവ പാപങ്ങളെടുത്തിട്ട് നിന്നോട് മുറുക്കെല്ലാം നേടുന്നു, നിന്നിലേക്ക് ഞാൻ കേതിച്ച് മടങ്ങുന്നു. സയ്യിദുന സുഫിയാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു അർഫ മരുഭൂമിയിൽ എത്തിയപ്പോൾ ദുആ ചെയ്യുന്നു, അല്ലാഹുവേ ഈ അവസാനത്തെ ഹജ്ജാക്ക് അടുത്ത വർഷം എനിക്ക് ഇവിടെ വരാൻ ഭാഗ്യം നൽകണേ. അള്ളാഹു ആ ദുആ ഇജാബത്ത് നൽകുന്നു, തൊട്ടടുത്ത വർഷം അവിടെ എത്തുന്നു, പിന്നെയും ദുആ ചെയ്യുന്നു, തൊട്ടടുത്ത വർഷം എത്തുന്നു. മൊത്തത്തിൽ പൂർത്തീകരിക്കുകയാണ്. ഈ ഒരു ദുആ കടമെടുത്തുകൊണ്ട് ശുദ്ധ റമദാനിൽ അല്ലാഹു ഇത് അവസാനത്തെ റമദാനാക്കല്ലേ റബ്ബേ, ഇത് അവസാനത്തെ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാക്കല്ലേ എന്നുള്ള ദുആ നാം നടത്തേണ്ടതുണ്ട്. അല്ലാഹു തആല ഒരുപാട് ഒരുപാട് റമദാനിനെ സ്വാഗതം ചെയ്യാൻ, യാത്രയാക്കാൻ തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ സഹോദരന്മാരിൽ പെട്ട ഒരാൾ മരണപ്പെട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് കബറിലുള്ള അവസ്ഥ എന്തെന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞിട്ടുള്ളത്, ഞാൻ എന്റെ ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങൾ ഓർത്ത്, ഏതെല്ലാം തെറ്റുകൾ ഓർത്ത് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടുണ്ടോ അതെല്ലാം അല്ലാഹു എനിക്ക് പുറത്തു തന്നിട്ടുണ്ട്. അതേസമയം ഞാൻ പൊറുക്കലിനെ തേടാത്ത, ഞാൻ പൊറുക്കലിനെ തേടാത്ത തെറ്റുകൾ, അതിന്റെ പേരിൽ ഞാൻ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന സമയത്ത് നാം ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ ആ ഒരു ഇസ്തിഗ്ഫാറിന്റെ പേരിൽ മറ്റൊരു 10,000 ഇസ്തിഗ്ഫാർ ചൊല്ലൽ നിർബന്ധമായി തീരുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. വളരെ ആത്മാർത്ഥമായി നാം ഇസ്തിഗ്ഫാർ ചൊല്ലണം. ഒരുപാട് സാധാരണക്കാർ, ഒരുപാട് യുവാക്കളും, ഒരുപാട് സഹോദരിമാരും, ഒരുപാട് കാരണവന്മാരും, ഉമ്മമാരും, ഒരുപാട് ജനങ്ങൾ ഒരുമിച്ച് കൂടിയ സദസ്സ് എല്ലാവരുടെയും ഖൽബിൽ മാറ്റം വരുന്നു, ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കുന്നു. ഈ ഒരു ഇസ്തിഗ്ഫാറിന്റെ മുമ്പും ഈ ദുആയുടെ മുമ്പും ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നതിന്റെ മുമ്പ് ഏതൊരവസ്ഥയിലാണോ ആ ഒരു അവസ്ഥ, ഏത് മോശമായ അവസ്ഥകൾ അതിൽ നിന്ന് പരിപൂർണമായി മാറി നല്ലൊരവസ്ഥയിലായി തീരുന്ന ഒരു മജ്‌ലിസ് ആയിരിക്കണം നമ്മുടെ ഈ മജ്‌ലിസ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സയ്യിദുന അലി റളിയല്ലാഹു അൻഹു, ഞാൻ അത്ഭുതപ്പെടുന്നത്, മഹാ അത്ഭുതമായി ഞാൻ കാണുന്നത്, സമൂഹത്തിൽ ഒരു കൂട്ടം ആളുകൾക്കുള്ള നാശമാണ്. അവരെ അരാക്കായിക്കൊണ്ടിരിക്കുകയാണ്, ഖറാബായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് എന്ന് ഇവിടുന്ന് ചോദിച്ചപ്പോ അലി റളിയല്ലാഹു അൻഹു രക്ഷപ്പെടാനുള്ള വഴി, രക്ഷപ്പെടാനുള്ള മാർഗം മുന്നിലുണ്ടായിരിക്കെ ആ മാർഗം സ്വീകരിക്കാതെ ഹലാക്ക് സംഭവിക്കുന്നത്, നാശം സംഭവിക്കുന്നതാണ് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തുന്നത് എന്തെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് നൽകിയ മറുപടി, ഇസ്തിഗ്ഫാർ മുന്നിലുണ്ട്, അതിനുള്ള അവസരമുണ്ട്, അതിനുള്ള വേദികളുണ്ട്, അതൊന്നും ചെല്ലാതെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെയാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ മനസ്സ് പൊട്ടിക്കൊണ്ടായിരിക്കണം ഇസ്തിഗ്ഫാർ ചെല്ലേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാവട്ടെ. വേദനയോടെ പറയുകയാണ്, ഇത് പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നു. നമുക്ക് ഇന്നത്തെ സമാൻ എവിടെ എത്തിയത്, നമ്മുടെ കാര്യം എവിടെ എത്തിയത്, ഈ അടുത്ത് പൂന, പഞ്ചാബ്, ലക്നൗ, ബറേലി തുടങ്ങിയ സ്ഥലങ്ങളിൽ യാത്രക്ക് പുറപ്പെട്ടപ്പോൾ ട്രെയിനിൽ വെച്ച് ഒരു ചെറുപ്പക്കാരൻ ഞാൻ വാതിലിന്റെ അരികിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിക്കർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ അടുക്കൽ വന്ന്, തങ്ങള് എനിക്ക് ചില സങ്കടങ്ങൾ പറയാനുണ്ട്, ഞാൻ ഒരുപാട് തവണ നിങ്ങളുടെ അടുത്ത് വന്ന് മുന്നിൽ പലരും ഇരിക്കുന്നത് കാരണം എനിക്ക് ഒന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല, എന്നെ എന്റെ ഈ സങ്കടം കേൾക്കണം, എന്നെ മുമ്പ് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ട്രെയിനിൽ വെച്ച് മറ്റു പലരിൽ നിന്നും കേട്ട പരിചയം അറിഞ്ഞ ആ ഒരു പരിചയത്തിനനുസരിച്ച് ആ ചെറുപ്പക്കാരൻ എന്റെ പെങ്ങളുടെ കാര്യം പറയാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ എന്താണ് എന്റെ പെങ്ങളെ കുറിച്ച് പറയാനുള്ളത്, പെങ്ങൾ മൊബൈൽ ഉപയോഗിച്ച് ഒരു ഹൈദരാബാദിലും മറ്റൊരു വ്യക്തിയുമായി പ്രേമത്തിനായി, സുബ്ഹാനല്ലാഹ് എന്നോട് വന്ന് പറയുന്നു, തങ്ങളെ ഞങ്ങൾ നാട് വിട്ട് കുടുംബം വിട്ട് പോയപ്പോൾ പരിഗണിച്ചും അന്വേഷിച്ച് കാണുന്നില്ല, അവസാനം ഒരു കോട്ടയത്തിൽ താമസിക്കുന്ന വിവരം അറിഞ്ഞു, ഞങ്ങൾ പെങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോ എനിക്ക് ഉപ്പ വേണ്ട, ഉമ്മ വേണ്ട, ഇക്കാക്ക വേണ്ട, ഇക്കാത്ത വേണ്ട, വീട്ടുകാർ വേണ്ട, നാട് വേണ്ട, എനിക്കൊന്നും വേണ്ട, ഞാൻ ഇവിടെ തന്നെ കഴിയുകയാണ്.
അങ്ങനെ ഞാൻ അവൾ പ്രേമിക്കപ്പെടുന്ന വ്യക്തിയുമായി സംസാരിച്ചപ്പോൾ അവർ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായി. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചു. അതിൽ നിക്കാഹ് നടന്നു. രണ്ട് കുട്ടികളുണ്ടായി. ആ ഒരു ജീവിതം നടക്കുന്നതിനിടയിലാണ് മൊബൈലിലൂടെ മറ്റൊരാളുമായി മറ്റൊരാൾ ഈ പെങ്ങളുമായി ബന്ധപ്പെടുന്നത്. അവരും ഇസ്ലാം സ്വീകരിച്ചവരല്ല. അതിൽ ഒരു കുട്ടിയുണ്ടായിട്ടുണ്ട്. പെങ്ങൾ നാടുവിട്ടു പോയിരുന്നു. ഇപ്പോൾ വീട്ടിലുണ്ട്. എനിക്ക് ആദ്യത്തെ ഭർത്താവ് വേണ്ട, രണ്ടു മക്കളും വേണ്ട എന്ന് പറഞ്ഞു. വീട്ടിൽ കഴിയുകയാണ്. ഞാൻ ഇത് കേട്ടപ്പോൾ മോനെ എന്റെ ഉപ്പാക്ക് ഉമ്മായ പെങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലേ എന്നാണോ പറയുന്നത്. അസമയത്ത് പറഞ്ഞു ഉമ്മയും ഉപ്പയും പിണക്കത്തിലാണ്. ഉപ്പ ആരെന്ന് എനിക്കറിയില്ല. ഉമ്മയും ഇലക്കയിലാണ് ഞാൻ പറഞ്ഞത്. അല്ല, നിനക്ക് എന്റെ പെങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെന്നാണോ പറയുന്നത്. ഞാൻ നാട്ടിലില്ലായിരുന്നു. കാര്യമായി നാട് വിട്ടുപോയതായിരുന്നു. എന്താ നിന്റെ ഉമ്മാക്ക് പെങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലായിരുന്നാണോ? കുട്ടികളെ വളർത്തുമ്പോൾ തന്നെ അവർക്ക് അവരുടെ നിയന്ത്രണത്തിൽ തന്നെ ചെറുപ്പത്തിൽ തന്നെ നല്ല രൂപത്തിൽ നിയന്ത്രിച്ചിരുന്നെങ്കിൽ, നല്ല രൂപത്തിൽ തർബിയത്ത് ചെയ്തിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോ അവൻ കരയാൻ തുടങ്ങി. ഉമ്മയാണ് ഇതിന് വാതിൽ തുറന്നു കൊടുത്തത്. ഉമ്മയാണ് അവസരം ഒരുക്കി കൊടുത്തത്. ഉമ്മയാണല്ല ഇതിന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തത്. ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു എന്താ നീ പറയുന്നത്. ഉമ്മയുടെ അവസ്ഥ ഇത് തന്നെയാണ്. സാധുവായ ഞാൻ അവൻ പറയുന്നു എന്റെ ഉപ്പ ഉമ്മ പ്രേമത്തിൽ ആയി കാണിക്കാതെ ഉണ്ടായവനാണ് ഞാൻ. അവസാനം അവർ പിണക്കത്തിനായി കലഹത്തിനായി ഉപ്പ ഉമ്മയെ ഒഴിവാക്കി, ഉമ്മ ഉപ്പായ ഒഴിവാക്കി, ഉമ്മ ഉപ്പമായി മറ്റൊരു സ്ഥലത്ത് പോയി. പിന്നെ മറ്റൊരു പ്രേമത്തിനുണ്ടായതാണ് എന്റെ അനുജൻ. മൂന്നാമതുള്ള അനുജൻ നിക്കാഹ് നടന്നുണ്ടായതാണ്. സുബ്ഹാനല്ലാഹ്. ഇതൊന്ന് പറഞ്ഞപ്പോ മോനെ എനിക്ക് നിന്റെ ഉമ്മയെ കുറിച്ച് എന്ത് പറയാനും, ഉമ്മയെ കുറിച്ച് ഓർത്ത് കരയാത്ത ദിനങ്ങളില്ല, രാത്രികളില്ല. ഉമ്മയെ കുറിച്ച് ഓർത്ത് ഞാൻ എനിക്ക് എന്റെ കുടുംബത്തിനിടയിൽ നാട്ടുകാർക്കിടയിൽ എല്ലാവർക്കും ഇടയിൽ എന്നെന്നുമുള്ള ഒരു ദുഷ്പേര് ചീത്ത അഡ്രസ് ഉണ്ടാക്കിയത് ഓർത്ത് കരയാത്ത ദിവസങ്ങളില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് വളരെ അതപ്പുതിച്ച ഒരു സമാനിലാണ് ഉള്ളത്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ആ ചെറുപ്പക്കാരൻ അന്ന് ട്രെയിനിൽ സംസാരിച്ച് പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് എന്റെ സഹസിൽ വരുന്നു. അഞ്ചന്മാരും പെങ്ങള കുട്ടികളും വന്നിട്ട് പറയുന്നു. അവർ വന്ന് പറഞ്ഞപ്പോയാണ് ഉസ്താദെ വല്യമ്മ നന്നാവണം, ഉമ്മ നന്നാവണം. ചെറിയ മക്കള പറയുന്നത് പ്രായമുള്ള ഉമ്മ മക്കളെ കാര്യത്തിൽ ഏൽപ്പിക്കുന്നതിന് പകരം, മക്കള് നന്നായി തീരുന്നതിന് ഏൽപ്പിക്കുന്നതിന് പകരം ചെറിയ മക്കൾ കരഞ്ഞ് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. എല്ലാം കൊണ്ടും ഫിത്ന ഫസാദ് നിറഞ്ഞ ഒരു സമാന്, എല്ലാം കൊണ്ടും വീട്ടിലെ അന്തരീക്ഷം, കുടുംബത്തിലെ അന്തരീക്ഷം ഇസ്ലാമികമായി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത പ്രതികൂലമായ സാഹചര്യമുള്ള ഒരു കാലമാണ് ഉള്ളത്. നമ്മുടെ ഇസ്തിഗ്ഫാർ കാരണമായി, നമ്മുടെ ഇന്നത്തെ ദുആ കാരണമായി അല്ലാഹു നമ്മുടെ മക്കളെയും പേരമക്കളെയും ഖിയാമത്ത് നാൾ വരെയുള്ള സന്താന പരമ്പരകളെയും ശിഷ്യ പരമ്പരകളെയും നല്ല ദീനീ ബോധമുള്ള, നല്ലത് മാത്രം ചിന്തിച്ച്, നല്ലത് മാത്രം സംസാരിച്ച്, നല്ലത് മാത്രം പ്രവർത്തിച്ച്, നല്ലവരായി ജീവിച്ച്, നല്ലവരായി മരിച്ച്, നല്ലവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന അവസ്ഥയിൽ നമ്മുടെ ഈ സദസ് കാരണം അതിന് കാരണമാകുന്ന രൂപത്തിൽ അല്ലാഹു നമ്മുടെ ഈ സദസ് കബൂലാക്കുമാറാവട്ടെ. വളരെ ആത്മാർത്ഥമായി നാം ഇസ്തിഗ്ഫാർ ചൊല്ലുക, ദുആ ചെയ്യുക, അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്തഗ്ഫിറുല്ലാഹ റബ്ബീ من كل ذنب وأتوب إليه أستغفر الله ربي 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 من كل ذنب وأتوب إليه أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم
أستغفر الله للمؤمنين والمؤمنات 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 أستغفر الله أستغفر الله من كل ذنب تبنا إلى الله أستغفر الله أستغفر الله من كل ذنب تبنا إلى الله أستغفر الله أستغفر الله من كل ذنب تبنا إلى الله الله تعالى من استغفار كارنا ماي إلا باب الله بورت درت إلا ترد ميرد ماي باب الله بورت درت إلا ترد ميرد ماي باب الله بورت درت الله 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 الله
ചെറിയ വിദ്യാർത്ഥികൾ ബക്കറ്റുമായി വരുമ്പോൾ നിങ്ങളുടെ നല്ല സംഖ്യ സംഭാവന എല്ലാവരും കയ്യിലുള്ള സംഖ്യ നല്ല രാത്രിയിലാണ് നല്ല മജ്ലിസാണ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്
لا إله إلا الله 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 ഒരു ഭാഗത്തിലൂടെ വന്ന് മറ്റൊരു ഭാഗത്തിലൂടെ പോയാൽ അതായിരിക്കും സൗകര്യം ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല لا إله إلا الله 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 تهريد جلل ذكر جلل رواق سماوان جهير رواق نمو كنی قردل سمیم یا برماوذی ورو سکنڈی قرد نمو ننائی اوبیوگ پڑتوگا نلل راوینا نلل اوسر ما اللہ تارا نمو كنی اللہ ویدہ خیر اللہ لا إله إلا الله 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 അള്ളാഹു തആല നമ്മുടെ തഹ്രീർ സ്വീകരിക്കട്ടെ. 555,557 ഒരാൾ ജീവിതത്തിൽ ചൊല്ലി തീർത്താൽ അവൻ മരിച്ചാലും മരിക്കാത്ത അവസ്ഥ കബറിലുണ്ടാകുമെന്നാണ് ആരിഫീങ്ങൾ പഠിപ്പിച്ചത്. നന്നായി നാം തഹ്രീർ ചൊല്ലണം. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ എല്ലാ ദിവസവും വിശുദ്ധ റമദാനല്ലാത്ത സമയങ്ങളിലൊക്കെ 1000 തഹ്രീർ ചൊല്ലും. റമദാനായാൽ 2000 തഹ്രീർ ചൊല്ലും. 2000 തഹ്രീർ ഒരു ദിവസം റമദാനിൽ ഒരു ദിവസം ചൊല്ലുന്നു. അങ്ങനെ 30 ദിവസം 2000 തഹ്രീർ ചൊല്ലിയാൽ 50,000 തഹ്രീർ 60,000 തഹ്രീർ ആകുന്നു. ശവ്വാൽ മാസത്തിന് 6 ദിവസങ്ങളിൽ 6 ദിവസങ്ങളുടെ നോമ്പുകളിൽ 2000 തഹ്രീർ ചൊല്ലുന്നു. അങ്ങനെ 70,000-ലധികം തഹ്രീരിൽ ഒരു വർഷം ചൊല്ലി തീർക്കാൻ കഴിയും. അത് എന്ന് അവിടുന്ന് തന്റെ മുരീദന്മാരെ പഠിപ്പിക്കുന്നു. അത് ചൊല്ലി അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ നാം നന്നായി തഹ്രീർ ചൊല്ലുക. ഒരൊറ്റ സമയം നമുക്ക് വെറുതെ ആയി പോകരുത്. അള്ളാഹു തആലയുടെ ചൊല്ലിയ ഇസ്തിഗ്ഫാറും തഹ്രീരും ജലാലത്തിന്റെ ദിക്റും ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്ന സമയത്ത് ലാ മഅബൂദ ഇല്ലല്ലാഹ് എന്ന് മനസ്സിൽ കരുതിക്കൊണ്ടാണ് ചൊല്ലേണ്ടത് എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. ലാ മഅബൂദ ഇല്ലല്ലാഹ് ലാ മഅബൂദ ഇല്ലല്ലാഹ് എന്ന ഒരു ഫിക്റത്തിൽ നമുക്കെല്ലാം സങ്കടവും പറയാം. നമുക്ക് ബാത്തി ചെയ്യാൻ അർഹരായ അല്ലാഹു അല്ലാതെ മറ്റേ വരുത്തൽ നമുക്കില്ല. അല്ലാഹു തആല കാമിലായ ഈമാൻ നമുക്ക് അല്ലാഹു നൽകുമാറാവട്ടെ. അല്ലാഹു തആല എല്ലാവിധ ശബ്ദം സുക്കൂക്കും കൽവിൽ നിന്ന് മാറ്റി തരട്ടെ. ശർക്കിനെ തൊട്ട് കുഫറിനെ തൊട്ട് ബിദ്അത്തിനെ തൊട്ട് നിഫാഖിനെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കാമിലായ ഈമാൻ അല്ലാഹു നൽകട്ടെ. മരിക്കുന്ന സമയം കരിമ ചൊല്ലി മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മുടെ ആഖിറു കലാം لا اله الا الله ان دعيت تيرن ورا وسطه نلقته لا اله الا الله 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 لا اله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله
മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഒരാൾ 100,000 തവണ ചൊല്ലി തീർത്താൽ അവന്റെ റൂഹിനെ പിടിക്കുന്ന കാര്യം മുത്തുനബി ഏറ്റെടുക്കുന്നതാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റെടുക്കുന്ന ആരിഫിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് നന്നായി ചൊല്ലാനും ചൊല്ലിപ്പിക്കാനും ഒക്കെ മദീനയിൽ ചെന്ന സമയത്ത് അത്തക്രീറാത്തു സദീദ, അൽ മൻഹജ് സനബി തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ രചിച്ച ബഹുമാനപ്പെട്ട ശൈഖ് സുമൈത്ത് പ്രത്യേക സാസുകൾ പറയണം എന്നൊക്കെ പറഞ്ഞതനുസരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിലൂടെ ഉണ്ടായിത്തീരുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ അതൊരു മൗലിദാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ സ്വലാത്താണ്, എല്ലാം ഇതിലുണ്ടായിത്തീരുകയാണ്. അള്ളാഹു തആല നമുക്ക് ധാരാളമായി പെരുപ്പിക്കാൻ തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഇരിക്കുക. لا اله الا الله محمد رسول الله صلى الله عليه وسلم لا اله الا الله محمد رسول الله صلى الله عليه وسلم لا اله الا الله محمد رسول الله صلى الله عليه وسلم لا اله الا الله محمد رسول الله صلى الله عليه وسلم لا اله الا الله محمد رسول الله صلى الله عليه وسلم പരമാവധി എല്ലാവരും ഇരിക്കാൻ ശ്രമിക്കും. لا اله الا الله محمد رسول الله صلى الله عليه وسلم لا اله الا الله محمد رسول الله صلى الله عليه وسلم لا اله الا الله محمد رسول الله صلى الله عليه وسلم لا اله الا الله محمد رسول الله صلى الله عليه وسلم لا اله الا الله محمد رسول الله صلى الله عليه وسلم لا اله الا الله محمد رسول الله صلى الله عليه وسلم السلام عليك ايها النبي ورحمه الله وبركاته 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 അത്തരത്തിലുള്ള പെട്ടെന്നുള്ള മരണങ്ങൾ തുടർന്ന് കാത്തിരിക്കട്ടെ. നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അള്ളാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ. നമ്മുടെ തമിഴ്നാട്ടിലും മറ്റു കേരളത്തിലുമൊക്കെ അവിടുത്തെ നൽകുമാറാവട്ടെ. അവരുടെ എല്ലാ രോഗങ്ങൾക്കും വളരെ പെട്ടെന്ന് ശിഫ കൊടുക്കുമാറാവട്ടെ. വളരെ പെട്ടെന്ന് ശിഫ കൊടുക്കുമാറാവട്ടെ. ജീവിതത്തിൽ പല മഹാന്മാരെയും ബന്ധപ്പെടാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ കരതർമസ്ഥാനുമായി അടുപ്പസ്ഥാപിക്കാൻ കഴിഞ്ഞത് വലിയ അനുഗ്രഹമായി കാണുന്ന അള്ളാഹു തആല അവിടുത്തെ കാഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ.
ഇവിടുത്തെ രോഗങ്ങൾക്ക് പരിപൂർണ സുസ്വർണ്ണത കൊടുക്കുമാറാവട്ടെ, പരിപൂർണ സുസ്വർണ്ണത കൊടുക്കുമാറാവട്ടെ. ഈ കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാനിടയിലായ ഒരുപാട് പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ആരാനല്ലൂർ ഉസ്താദ് മർക്കസിലെ മുദ്രീസ് അബ്ദുൽ നസീർ ഉൾപ്പെടെ, നരിക്കോൾ ഉസ്താദ് ഉൾപ്പെടെ നിരവധി പണ്ഡിതന്മാർ മരണപ്പെട്ടവരുണ്ട്. അല്ലാഹു തആല അവരുടെ കബറുകളിലേക്ക് ഇതിന്റെ സ്വഭാവം ആവർത്തിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ബന്ധത്തിലും പരിചയത്തിലും കുടുംബത്തിലൊക്കെ മരണപ്പെട്ട എല്ലാവരുടെയും കബറുകളിലേക്ക് ഇതിന്റെ സ്വഭാവം ആവർത്തിച്ചു കൊടുക്കുമാറാവട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അല്ലാഹു അമ്മയെ കാത്തുരക്ഷിക്കുമാറാവട്ടെ, അല്ലാഹു അമ്മയെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. രണ്ടു ദിവസം മുമ്പ് എന്റെ ബന്ധത്തിൽ ഒരാള് നിസ്കാരത്തിൽ അത്തഹിയാത്തിലായി മരണപ്പെടുകയുണ്ടായി. അല്ലാഹു അവരുടെ കബറിലേക്ക് ഇതിന്റെ സ്വഭാവം എത്തിച്ചു കൊടുക്കുമാറാവട്ടെ, ഇതിന്റെ സ്വഭാവം എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ ആത്മാർത്ഥതയോടെ നാം ദുആക്ക് ആമീൻ പറയുന്നു. ഇന്നത്തെ ദുആയുടെ ഫലമായി നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ സങ്കടങ്ങൾക്ക് അല്ലാഹു സലാമത്ത് നൽകുമാറാവട്ടെ. മേൽവരി സലാത്തിന് കരുകൾ മലപ്പുറം മഴ ക്യാമ്പസിൽ ഈ വരുന്ന 27 ജനലക്ഷങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള അവിടെ നടക്കുന്നു, പങ്കെടുക്കാൻ പറ്റുന്നവരൊക്കെ പങ്കെടുക്കണം. നാളെ മുതൽ അതിന്റെ തുടക്കം കുറിക്കുകയാണ്. ധാരാളം സഹസുകളും ധാരാളം പണ്ഡിതന്മാരോടൊപ്പം ഉസ്താദുമാരോടൊപ്പം 24 മണിക്കൂർ നാടിന്റെ നാനാഭാഗത്തിൽ നാളുകൾ വേണ്ടി അവിടെ വന്നവർ, അവർക്ക് വ്യത്യസ്തമായ സാഹസുകളും പരിപാടികളും ഒക്കെ ഇപ്പോൾ നാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഈ സാഹസം പങ്കെടുക്കാൻ വേണ്ടി മാത്രം വിദേശങ്ങളിൽ നിന്ന് പുറപ്പെട്ട് സാഹസം കഴിഞ്ഞ അല്ലൂടെ വിദേശങ്ങളിലേക്ക് തിരിക്കുന്ന ധാരാളം പ്രവാസി സുഹൃത്തുക്കളുണ്ട്. അള്ളാഹു തആല എല്ലാവർക്കും ബർക്കത്തി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഇവിടെയുള്ള സ്ഥാപനം, ഇവിടെയുള്ള മർക്കസും മറ്റും നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും അള്ളാഹു തആല മർക്കസും ഇഹ്യാസതയും തുടങ്ങി എഹ്കമിയ സിറാജുൽ ഹുദ ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും അള്ളാഹു തആല ഖിയാമത്ത് നാൾ വരെ ഉഖ്രവിയായ സ്ഥാപനങ്ങളായി അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. അള്ളാഹു തആല എല്ലാവിധ തറക്കീക്കും അള്ളാഹു നൽകുമാറാവട്ടെ. ഒരു 3 നാരിയത്തു സ്വലാത്ത് നമ്മൾ ഇവിടെ വെച്ച് ചൊല്ലുക. ഈ സ്വലാത്തിന്റെ ഹക്ക് കൊണ്ട്, നിമിത്തങ്ങളുടെ ഹക്ക് കൊണ്ട് റബ്ബെ ഇന്നത്തെ ഞങ്ങളുടെ ഈ ദുആ മജ്‌ലിസ്, ഞങ്ങളുടെ ഈ ദുആ നീ സ്വീകരിക്കണേ എന്ന നിയ്യത്തിൽ മാത്രം നമുക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, അതിനൊക്കെ പദ്ധതി ലഭിക്കുന്ന ഒരു മജ്‌ലിസായി മാറണം നമ്മുടെ ഈ മജ്‌ലിസ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമത അലാ സയ്യിദിനാ محمد الذي تنهل به الفقد وتنفرج به الكرب وتقو الله به الحوائج وتنال به الأغائب وهو الخواطب ويستسقل الرمام وده الكريم وإلى آله وصحبه في كل نمهة ونفس بأد كل معلوم لك أن الدعاء مستجاب عند ذكر أسماء أهل بدر بدري ونحرح قلد يا الله إجابة الهلقار بالبرت الله إجابة الله تدعاك لتوت نيكا برد القرى الله سناك آمين برد قلد جنال دعاء مجلسك السندر كجمرانا بير النار دربار قربو الله സാധുക്കളായ ഞങ്ങളുടെ മക്കൾ പേരമക്കൾ സന്താനതരം കുടുംബങ്ങൾ മുഹിബ്ബീങ്ങൾ സഹായികൾ സഹകാരികൾ മറ്റു മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് എല്ലാ പാപങ്ങളും ഇവിടെ വെച്ച് നീ പൊറുക്കണമുള്ള വരികൾ സ്വർഗത്തിന്റെ കവാടത്തിനരികിൽ എഴുതി വെച്ചതായി എനിക്ക് കാണാൻ കഴിഞ്ഞു. നിന്റെ ഹബീബെ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ അറിയാതെ രഹസ്യമായി പരസ്യമായി ചെറുപ്രായത്തിലും വലുപ്പത്തിലും ചെറു ചെറു വലുതുമായി ഒരുപാട് ഒരുപാട് പാപങ്ങൾ ചെയ്ത് പാപികളാണ്.
ഒരു ദിവസത്തെ അന്നം നീ ഞങ്ങൾക്ക്
ഞങ്ങളെ ജീവിപ്പിക്കുന്നല്ലാഹിക്കുന്നു മറപ്പിച്ച് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നു ഞങ്ങൾ നിന്നെ മറക്കുകയാണ് അല്ലാഹ് നിന്റെ അനുഗ്രഹങ്ങളെ മറന്ന് ജീവിക്കുകയാണ് അല്ലാഹ് ഈ ജീവിതത്തിൽ സാധുക്കളായ ഞങ്ങളെ ശാക്തീകരിക്കണേ അല്ലാഹ് അല്ലാഹ് ശുക്രന്റെ ജീവിതം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് ശുക്രന്റെ മനസ്സ് നീ നൽകണേ അല്ലാഹ് അനുഗ്രഹങ്ങളെ കൊടുത്തുള്ള ചിന്ത നീ നൽകണേ അല്ലാഹ് നിന്റെ റഹ്മത്ത് ഞങ്ങളെ തൊട്ട് തടയാൻ കൊടുക്കുന്ന അവസ്ഥ നീ നൽകല്ലോ റബ്ബ് നിന്റെ റഹ്മത്ത് ഞങ്ങളെ തൊട്ട് മഹ്ജൂബത്താകുന്ന അവസ്ഥ നൽകല്ലോ റബ്ബ് ഞങ്ങളെ വിജയമാക്കില്ല അല്ലാ വിജയാണില്ലാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാ നരകത്തെ തൊട്ടിക്കാക്കണേ അല്ലാ നരകത്തിന്റെ മറകുകളാക്കല്ല അല്ലാ നരകാവകാശങ്ങളിൽ കൊടുത്തല്ല അല്ലാ കബറിൽ ഫലം കാണുന്ന മജ്‌ലിസാക്കി അല്ലാ ആഹാരത്തിൽ ഫലം കാണുന്ന മജ്‌ലിസാക്കി അല്ലാ സമയത്ത് ഈ മജ്‌ലിസിൽ മരിക്കുന്ന സമയത്തും എല്ലാ വിപത്തുകളും തൊട്ട് കാത്തി അല്ലാ എല്ലാ ശുറൂറുകളും തൊട്ട് കാത്തി അല്ലാ എല്ലാ ആഹാരങ്ങളും തൊട്ട് കാത്തി അല്ലാ എല്ലാ മുസീബാത്തുകളും തൊട്ട് കാത്തി അല്ലാ ക്യാൻസറിന് അടിമപ്പെടുത്തല്ല അല്ലാ അറ്റക്കിന് അടിമപ്പെടുത്തല്ല അല്ലാ മറ്റു മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെടുത്തല്ല അല്ലാ ഭാരകമായ രോഗങ്ങൾ അടിമപ്പെടുത്തല്ല അല്ലാ ഹോസ്പിറ്റലിൽ പണം ചെലവഴിക്കുന്ന അവസ്ഥ നൽകല്ല അല്ലാ നിങ്ങളെ പണവും സമ്പത്തും തീരിനു വേണ്ടി ചെലവഴിക്കുന്ന അവസ്ഥ നൽകണേ അല്ലാ നിങ്ങൾക്ക് ഹലാലായ സമ്പത്ത് നൽകി അല്ലാ ഹറാമായ സമ്പത്തിനെ തൊട്ട് കാക്ക അല്ലാ ഹറാമായ റിസ്കിനെ തൊട്ട് കാക്ക അല്ലാ ഹറാമായ സമ്പത്തിനെ തൊട്ട് കാക്ക അല്ലാ യാ അല്ലാ നിന്റെ ഖജനാവ് വിശാലമാണല്ലോ അല്ലാ യാ ഗനിയു യാ അല്ലാ യാ സമദ് യാ അല്ലാ യാ സമദ് യാ അല്ലാ യാ ഗനിയു യാ അല്ലാ യാ സമദ് യാ അല്ലാ യാ ഗനിയു യാ അല്ലാ യാ സമദ് യാ അല്ലാ യാ ഗനിയു യാ അല്ലാ നിന്റെ ഖജനാവ് വിശാലമാണല്ലോ അല്ലാ ഞങ്ങൾക്ക് ഹലാലായ സമ്പത്ത് നൽകണേ അല്ലാ എല്ലാ ചെറുതും വലുതുമായ കടങ്ങൾ വീട്ടിൽ തരണേ അല്ലാ 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 കടക്കാരായി മരിപ്പിക്കല്ല റബ്ബ് കടക്കാരായി മരിപ്പിക്കല്ല അല്ലാ കടങ്ങളെ അധികരിക്കുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ ഞങ്ങളെ സ്ഥാപനങ്ങളുടെ കടകൾ വീട്ടിൽ തരണേ അല്ലാ സ്ഥാപനങ്ങളുടെ കടകൾ വീട്ടിൽ തരണേ അല്ലാ മക്കളില്ലാത്തവർ അല്ലാ അടുത്ത റമദാനിലെ സദസ്സാകുമ്പോഴേ ഈ മക്കളെ നൽകണേ അല്ലാ നല്ല മക്കളെ നൽകണേ അല്ലാ നല്ല മക്കളെ നൽകണേ അല്ലാ ഞങ്ങളെ ആൺമക്കള് പെൺമക്കള് അല്ലാ ഉസ്മാനിയായ അലിയങ്ങളും അലിയാത്തുകളാക്കണേ അല്ലാ ഉസ്മാനിയായ ഹാഫിദീങ്ങളും ഹാഫിദാത്തുകളും ആക്കണേ അല്ലാ ഞങ്ങളെ മക്കൾ പേരമക്കള്
നാളെ വരെയുള്ള പ്രധാന പരമ്പര ശിഷ്യ പരമ്പരകൾക്ക് വീടിന്റെ പണികൾ പെട്ടെന്ന് തുടങ്ങാൻ ഭാഗ്യം നൽകി അല്ലാ, പെട്ടെന്ന് തുടങ്ങി പെട്ടെന്ന് പൂർത്തീകരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ, ഇബാദത്തുകളുള്ള വീടുകളാക്കണേ അല്ലാ, അമലുകളുള്ള വീടുകളാക്കണേ അല്ലാ, തെറ്റുകളില്ലാത്ത വീടുകളാക്കണേ അല്ലാ, മോശമായ അന്തരീക്ഷം നൽകല്ല റബ്ബ്, ഈ പൊരുത്തപ്പെടാത്ത സാഹചര്യം നൽകല്ല റബ്ബ്, അല്ലാ ഈ സദസ് കബൂലാക്കി അല്ലാ, ഞങ്ങളെ മദ്രസകൾ കബൂലാക്കി അല്ലാ, യാ അല്ലാ ഇന്ന മഹ്ല ഫദല കൊണ്ട് ഈ ചെറുപ്രായത്തിൽ വിവിധ നാടുകളിൽ വിവിധ രാജ്യങ്ങളിലായി ധാരാളം സദസ്സുകളിൽ പങ്കെടുക്കാൻ ഈ അവസരം നൽകിയിട്ടുണ്ട്, തൗഫീഖ് നൽകിയിട്ടുണ്ട്, സ്വീകരിക്കണേ അല്ലാ, ഞങ്ങൾ അതിനകൾക്ക് അമീൻ പറഞ്ഞ എല്ലാവരെയും, മജ്ലിസുകളിൽ പങ്കെടുത്ത സർവരെയും, മജ്ലിസുകൾ സംഘടിപ്പിച്ച എല്ലാവരെയും, എല്ലാവരെയും ഒരു കുടുംബമായി സ്വർഗത്തിൽ ഒരുമിപ്പിക്കണം അല്ലാ, ഒരാള് പോലും കൂട്ടം കൊടുത്ത അവസ്ഥ നീ നൽകല്ല റബ്ബ്, നീ ഞങ്ങൾക്ക് നൽകിയ ഈമാൻ ഉറപ്പിച്ച നൽകല്ല അല്ലാ, ഹിദായത്ത് ഉറപ്പിച്ച അവസ്ഥ നൽകല്ല റബ്ബ്, ഈ നല്ല രാത്രിയാണല്ല അല്ലാ, നല്ല രാവാണല്ല അല്ലാ, നല്ല സമയമാണല്ല അല്ലാ, ഞങ്ങൾക്ക് ഈമാൻ നൽകണേ അല്ലാ, കാബിലായി ഈമാൻ നൽകണേ അല്ലാ, ഹിദായത്ത് നൽകണേ അല്ലാ, തഖ്വയുടെ ഹിദായത്ത് കൊടുത്തണേ അല്ലാ, തഖ്വയുടെ ഹിദായത്ത് കൊടുത്തണേ അല്ലാ, തഖ്വയുടെ ഹിദായത്ത് കൊടുത്തണേ അല്ലാ, സലാഹിയത്തിന്റെ ഹിദായത്ത് കൊടുത്തണേ അല്ലാ, നജാത്തിന്റെ ഹിദായത്ത് കൊടുത്തണേ അല്ലാ, നീ ഇസ്സത്ത് നൽകി അല്ലാ, നീ ഹിബ്ബു നൽകി അല്ലാ, നീ സലാമത്ത് നൽകി അല്ലാ, നീ മസ്ലാക്കല്ല റബ്ബ്, ഫദീഹത്തിലാക്കല്ല അല്ലാ, നീ ഐബിലാക്കല്ല അല്ലാ, നീ ഖായിബാക്കല്ല അല്ലാ, നീ സഹായിക്കണേ അല്ലാ, നീ നിന്റെ റഹ്മത്തിന്റെ ഹിദായത്ത് കൊടുത്തണേ അല്ലാ, മഗ്ഫിറത്തിന്റെ ഹിദായത്ത് കൊടുത്തണേ അല്ലാ, നിന്റെ നിക്കാഹിൽ ഏറെ ഇഷ്ടപ്പെടുന്നവരിൽ കൊടുത്തണേ അല്ലാ, നിന്റെ നിക്കാഹിൽ ഭാഗ്യം നൽകണേ അല്ലാ, നിന്റെ നിക്കാഹിൽ ഭാഗ്യം നൽകണേ അല്ലാ, നിന്റെ നിക്കാഹിൽ ഭാഗ്യം നൽകണേ അല്ലാ, സാധുക്കളായ ഞങ്ങളുടെ മനസ്സ് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല റബ്ബ്, ഞങ്ങളെ ജീവിതം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല റബ്ബ്, അല്ലാ പഴയ പേരെയുള്ള മുൻകാലം മുമ്പുള്ള അവസ്ഥ പോലെ നീ നൽകണ്ട റബ്ബ്, ഞങ്ങളെ കൽബ് പരിപൂർണമായി ശുദ്ധിയാക്കണേ അല്ലാ, ജീവിതം നീ നന്നാക്കി തരണേ അല്ലാ, ജീവിതം നീ നന്നാക്കി തരണേ അല്ലാ, ഇഖ്ലാസ് നൽകി അല്ലാ, ആത്മാർത്ഥത നൽകി അല്ലാ, ആത്മാർത്ഥത നൽകി അല്ലാ, എല്ലാ ദുആകളിലും ഇഖ്ലാസ് നൽകി അല്ലാ, എല്ലാ ദുആ മജ്‌ലിസുകളിലും ജീവിതത്തിൽ അവസാനത്തെ മജ്‌ലിസാക്കണ്ട റബ്ബ്.
ഇത് ജീവിതത്തിന്റെ അവസാനത്തെ മജ്‌ലിസാക്കല്ല അല്ലാ, ഇത് ജീവിതത്തിന്റെ അവസാനത്തെ മജ്‌ലിസാക്കല്ല അല്ലാ. യാ അല്ലാ, ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്നവർ ഉൾപ്പെടുത്തണേ അല്ലാ, ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ, ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ, ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ, വിശുദ്ധ റമദാന് കൊണ്ട് വിജയിക്കുന്നവരിൽ കൊടുത്തണേ അല്ലാ, വിശുദ്ധ റമദാന് കൊണ്ട് വിജയിക്കുന്നവരിൽ കൊടുത്തണേ അല്ലാ, ഈ മാസം ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മാസമാക്കണേ അല്ലാ, പ്രതികൂലമായി സാക്ഷി നിൽക്കുന്ന മാസമാക്കല്ല റബ്ബേ, ഇത് ജീവിതത്തിന് അവസാനത്തെ റമദാനാക്കല്ല അല്ലാ, ഇത് ജീവിതത്തിന് അവസാനത്തെ റമദാനാക്കല്ല അല്ലാ, ഇത് ജീവിതത്തിന് അവസാനത്തെ റമദാനാക്കല്ല അല്ലാ, ഒരുപാട് ഒരുപാട് റമദാനിനെ സ്വാഗതം ചെയ്യാൻ യാത്രയാക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ, ഞങ്ങളെ നിസ്സാരിന് നീ അസർ നൽകണേ അല്ലാ, ഞങ്ങളെ നിസ്സാരിന് നീ അസർ നൽകണേ അല്ലാ, ഞങ്ങളെ മന്ത്രങ്ങൾക്ക് നീ ഫലം നൽകണേ അല്ലാ, ദുആകൾക്ക് നീ ഇജാബത്ത് നൽകണേ അല്ലാ, നീ കബൂലിയത്ത് നൽകണേ അല്ലാ, നീ ഇസ്സത്ത് നൽകണേ അല്ലാ, നീ ഹിമായത്ത് നൽകണേ അല്ലാ, ബദ്രീകളെ മേലിൽ സംഘടിപ്പിച്ച മജ്‌ലിസാണല്ലോ അല്ലാ, ബദ്രീകളുടെ മദദ് നൽകി അല്ലാ, ബദ്രീകളുടെ കാവല് നൽകി അല്ലാ, ബദ്രീകളുടെ തർബിയത്തിന് അർഹരാക്കി അല്ലാ, ബദ്രീകളുടെ മുഹിബ്ബീങ്ങൾ ഞങ്ങളെ കൊടുത്തു അല്ലാ, ബദ്രീകളുടെ ഖാദിമീങ്ങൾ ഞങ്ങളെ കൊടുത്തു അല്ലാ, ബദ്രീകളെ ഹഖ് കൊണ്ട് ഞങ്ങൾക്ക് ഇൽമു നൽകണേ അല്ലാ, നബിയായ ഇൽമു നൽകണേ അല്ലാ, ഞങ്ങളെ ഇൽമിൽ ബർക്കത്ത് നൽകി അല്ലാ, ഞങ്ങളെ ഇൽമിൽ ബർക്കത്ത് നൽകി അല്ലാ, മരണവരെ ഇൽമു കൊണ്ട് ജോലിയാകാൻ ഭാഗ്യം നൽകണേ അല്ലാ, ഞങ്ങളെ തൊലബത്തിന് ബർക്കത്ത് നൽകി അല്ലാ, ഞങ്ങളെ വിദ്യാർത്ഥികളിൽ ബർക്കത്ത് നൽകി അല്ലാ, ദറസുകളിൽ ബർക്കത്ത് നൽകി അല്ലാ, സ്ഥാപനങ്ങളിൽ ബർക്കത്ത് നൽകി അല്ലാ, മജ്‌ലിസുകളിൽ ബർക്കത്ത് നൽകി അല്ലാ, ഞങ്ങളെ റിയാദ് രൂപത്തിൽ നേർച്ചകളും സംഭാവനകളും ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് നീ നൽകുന്നുവല്ലോ അല്ലാ, എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണേ അല്ലാ, ബർക്കത്ത് നൽകണേ അല്ലാ, ഞങ്ങളെ സ്ഥാപനങ്ങളുടെ കടകൾ വീണ്ടും തരണേ അല്ലാ, ആരെല്ലാം എന്തെല്ലാം സഹായങ്ങൾ ചെയ്തു നീ എല്ലാവർക്കും ബർക്കത്ത് നൽകണേ അല്ലാ, ഞങ്ങളെ സ്ഥാപനത്തിന് നൽകണം റഹ്മാൻ അല്ലാ, ഈ നാടിന്റെ സാഹചര്യം നിനക്കറിയുമല്ലോ, ഈ തമിഴ്നാടിന്റെ അവസ്ഥ നിനക്കറിയുമല്ലോ അല്ലാ, ഞാൻ എല്ലാ തരണത്തെയും സഹിച്ചു വളരെ ആത്മാർത്ഥമായി തീരിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് കബൂലാക്കണേ അല്ലാ, അവരുടെ കരങ്ങൾക്ക് ഞങ്ങളെ സ്ഥാപനങ്ങളെല്ലാം നിലനിർത്തണേ അല്ലാ, ഈ ഇജാബത്ത് നൽകണേ അല്ലാ, ഇരുവരായാലും ഞങ്ങൾ സംഘടിപ്പിക്കുന്ന മജ്‌ലിസ് കബൂലാക്കണേ അല്ലാ, സനാതനകല തൗബയുടെ സനാതന്റെ ദിക്കുന്ന സാസ് കബൂലാക്കി അല്ലാ, മറ്റു സാസുകൾ കബൂലാക്കി അല്ലാ, ഇജാബത്തിന്റെ ഹിദുഹാരി കൊടുത്തു അല്ലാ, സലാമത്തിന്റെ ഹിദുഹാരി കൊടുത്തു അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും സലാമത്ത് നൽകി അല്ലാ, മഹാബാരി ചോദിച്ച ഖൈറാത്തി ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഇന്റെ മഹാബാരി കാവലിനെ തേടിയ വൈവശ്വറൂറുകളെ തൊട്ട് നീ കാക്കണേ അല്ലാ, ഒരു കാലത്ത് സവാബ് നഷ്ടപ്പെടാത്ത രൂപത്തിൽ, പ്രതിഫലം നഷ്ടപ്പെടാത്ത രൂപത്തിൽ ഈദ് ആസ്വദിക്കണേ അല്ലാ, ഞങ്ങളെ സംസാരങ്ങൾ കാരണം വർത്തമാനങ്ങൾ കാരണം അല്ലാ ഇതിന്റെ സവാബിനെ നഷ്ടപ്പെടുത്തല്ല അല്ലാ, ഈ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ, ഈ സ്വീകരിക്കണേ അല്ലാ, ഇനി അടുത്ത സംസാരമായിട്ട് ബാക്കിയാകുമെന്നറിയില്ലല്ലോ റബ്ബേ, അല്ലാ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അല്ലാ, അപകട മരണങ്ങളോ പെട്ടെന്നുള്ള മരണങ്ങളോ നൽകല്ല റബ്ബേ, എല്ലാത്തിലും ഹിമായത്തു നൽകണേ അല്ലാ, യാ അല്ലാ യാ അല്ലാ, എല്ലാ ചെറുതുമായ ഹംബകമ്പുകൾക്ക് നീ വളരെ പെട്ടെന്ന് ഫത്ഹ് നൽകണേ അല്ലാ, ഈ സെക്കൻഡിൽ തന്നെ ഫത്ഹ് നൽകണേ അല്ലാ, യാ അല്ലാ, നിങ്ങളെ നീ ഹാജിമാക്കിവിടല്ല റബ്ബേ, നിരാശയോടെ മടക്കില്ല റബ്ബേ, പുറത്തു പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായ വിഷമങ്ങളുള്ളവര് അല്ലാ, ഈ സലാമത്ത് നൽകി അല്ലാ, യാ അല്ലാ, പരിഹാരങ്ങളൊന്നും ഞങ്ങൾ കാണുന്നില്ല റബ്ബേ, ഈ വളരെ പെട്ടെന്ന് ഫത്ഹ് നൽകി അല്ലാ, യാ ഫത്താഹി യാ അല്ലാ, ഈ ഫത്ഹ് നൽകി അല്ലാ, ബോധമില്ലാത്തവർക്ക് സ്ഥാനത്ത് തന്റെ ബോധം നൽകി അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകി അല്ലാ, കേസിൽ അകപ്പെട്ടവർക്ക് സലാമത്ത് നൽകി അല്ലാ,
ജയിലിലകപ്പെട്ടവർക്ക് സലാമം നൽകുക അല്ലാ. കസ്റത്തുൽ ഖൽബ് മാറ്റി തരണേ അല്ലാ. ഗഫലത്ത് മാറ്റി തരണേ അല്ലാ. ഖുശൂഉൽ ഖൽബ് നൽകണേ അല്ലാ. ഹുളൂഉൽ ഖൽബ് നൽകണേ അല്ലാ. ഇതുവരെ ദുആ ചെയ്തത് വെറുതെ അല്ല അല്ലാ. നല്ലത് കണ്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ രാത്രിയുടെ ആഗ്രഹം കൊണ്ട് ബദ്രീന്റെ ഹക്ക് കൊണ്ട് ഈ ഇജാബത്ത് നൽകണേ അല്ലാ. സൂഫി അലമായി സംഭവിച്ചതൊക്കെ പൊറുക്കണേ അല്ലാ. ഐക്യത്തിന്റെ മനസ്സ് നൽകി അല്ലാ. അനൈക്യത്തിന്റെ മനസ്സ് കാക്കണേ അല്ലാ. സ്വഭാവങ്ങളുണ്ടാക്ക അല്ലാ. സ്വഭാവങ്ങളുണ്ടാക്ക അല്ലാ. കൽബിന്റെ പ്രസാദനുണ്ടാക്കണേ അല്ലാ. പിണങ്ങിക്കൈയുടെ മനസ്സ് മാറ്റി തരണേ അല്ലാ. പിണങ്ങിക്കൈയുടെ മനസ്സ് നൽകി അല്ലാ. എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്ക് ഹിമ്മത്ത് നൽകി അല്ലാ. ഹിക്മത്ത് നൽകി അല്ലാ. ഇസ്ലത്ത് നൽകി അല്ലാ. മറഹ് നൽകി അല്ലാ. ഖൗഫ് നൽകി അല്ലാ. ഖുശൂഉ നൽകി അല്ലാ. ഖായിബീങ്ങൾ കൊടുത്ത് അല്ലാ. ഖായിബീങ്ങൾ കൊടുത്ത് അല്ലാ. ഈ സഹായിക്കണേ അല്ലാ. ഈ സഹായിക്കണേ അല്ലാ. ഇന്റെ റഹ്മത്തിൽ തൊട്ട് വിദൂരത്താക്കല്ല അല്ലാ. ഇന്റെ റഹ്മത്തിൽ തൊട്ട് വിദൂരത്താക്കല്ല അല്ലാ. ഇന്നത്തെ രാത്രി പരിപൂർണമായി ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന അവസ്ഥയാക്കണേ അല്ലാ. കാരണമായി സുബിഹി നഷ്ടപ്പെടുന്ന അവസ്ഥ നൽകല്ല അല്ലാ. നിസ്കാരങ്ങൾ കലാഹാകുന്ന അവസ്ഥ ജീവിതത്തിൽ നൽകല്ല അല്ലാ. എല്ലാ അവരും കൃത്യമായി സ്വീകരിക്കുന്ന രൂപത്തിൽ ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഈ സഹായിക്കണേ അല്ലാ. ഈ സഹായിക്കണേ അല്ലാ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലീനാ ഇന്നക അന്ത തവ്വാബ് റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അടുത്ത സലാത്തിനെ സമർപ്പിക്കാൻ അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ആർക്കും വിഷമമില്ലെങ്കിൽ എന്റെ സ്ഥാപനത്തിലേക്ക് എന്തെങ്കിലും നൽകാൻ പറ്റുമെങ്കിൽ നൽകുക. 110 വിദ്യാർത്ഥികൾ അവിടെ ഭദ്രമുറി നൽകുന്ന പള്ളിയിൽ ദർശനം 20 വിദ്യാർത്ഥികൾ പഠിക്കുന്നു. അവരുടെ ഭക്ഷണം അവരുടെ മറ്റ് ചെലവുകളും നിയമമായ സംഖ്യ കടമുള്ള അവസ്ഥയിലാണ്. അള്ളാഹു സ്ഥാപനത്തിൽ ഇന്നും ഇന്നലെ ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ സഹായിച്ചവർക്ക് വർക്ക് തീയട്ടെ. ഇവിടെ നമ്മുടെ സ്ഥാപനത്തിൽ 313,500 നൽകിയവർക്ക് വർക്ക് തീയട്ടെ. അള്ളാഹു ഇതുപോലെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി റമദാൻ മാസത്തിൽ ഖുർആൻ പാരായണം വളരെ അധികരിപ്പിക്കണം. നമസ്കാരത്തിൽ നോബരിഹർപ്പ് ഓതിയായി 1000 ഹസനത്താണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചതൊക്കെ മനസ്സിലാക്കി പ്രത്യേകിച്ച് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് വളരെ അധികരിപ്പിക്കുന്ന ഒരു അവസ്ഥ നമ്മിൽ ഉണ്ടാവണം. ഇമാം ഖസാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പഠിപ്പിക്കുന്നു, മോനെ 100 ഫാത്തിഹ ദിവസം ഓതുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. അതിനൊരു കണക്ക് അവിടുത്തെ പഠിപ്പിക്കുന്നു. ദുഹറിന്റെയും അസറിന്റെയും ഇടയിൽ ദുഹറിന്റെയും സുബ്ഹിയുടെയും ദുഹറിന്റെയും ഇടയിൽ 21 ഫാത്തിഹ, ദുഹറിന്റെയും അസറിന്റെയും ഇടയിൽ 22 ഫാത്തിഹ, അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിൽ 21 ഫാത്തിഹ, മഗ്രിബിന്റെയും ഇശായിന്റെ ഇടയിൽ 24 ഫാത്തിഹ, ഇശായിന്റെ സുബ്ഹിന്റെ ഇടയിൽ 10 ഫാത്തിഹ. റമദാൻ മാസത്തിനെങ്കിലും അത് ചെയ്താൽ വളരെ നല്ലതാണ്. എന്നിട്ട് അവസാനം അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങളുടെ ദുആ അധികരിക്കുകയോ ചൊല്ലുക. അല്ലാഹു ഇന്നി അസ്അലുക ബിഹഖിൽ ഫാത്തിഹത്തിൽ അല്ലമ വസ്സബിഹിൽ മസാനി തബ്തഹലന കുല്ല ഖൈർ എന്ന ആ ദുആ അധികരിക്കുക. ജോലിയില്ലാത്തവരും ശമ്പളം ലഭിക്കാത്തവരും ശമ്പളത്തിൽ വർദ്ധനവില്ലാത്തവരും ഒക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹു മലികുൽ ഹഖുൽ മുബീൻ എന്ന ദിക്ർ 100 തവണയെങ്കിലും ചുരുക്കിയത് അത് തെറ്റാതെ ചൊല്ലുക. അല്ലാഹു അതിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് ജോലി സംബന്ധമായി വിഷമം അനുഭവിക്കുന്നവർക്ക് അല്ലാഹു നല്ല ജോലി അല്ലാഹു നൽകുമാറാവട്ടെ. അല്ലാഹു തആലാ ഹലാലായ റിസ്ക് അല്ലാഹു നൽകുമാറാവട്ടെ. ഹലാലായ സമ്പത്ത് അല്ലാഹു നൽകുമാറാവട്ടെ. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ മലപ്പുറത്തിന്റെയും വേഗരക്കരുത്ത് കുറ്റാടുകളുടെ സ്ഥലത്ത് നടക്കുന്ന ഭദ്രമോഹത്തിന്റെ സഹസ്ര പ്രസംഗമില്ല, വാഴുന്നില്ല, അന്നദാനമില്ല, കൃത്യസമയത്ത് തുടങ്ങി കൃത്യസമയത്ത് അവസാനിക്കുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയുമൊക്കെ പള്ളിയുടെ തായി മുകളിനും പുറത്തും ഒക്കെയായി ധാരാളം വിശ്വാസികൾ പല ഭാഗത്തേക്ക് അവിടെ പങ്കെടുക്കാൻ വരുന്നത്, മഴത്തിൽ സ്വലാത്ത് കയറ്റി വരുന്നവർ, കൊണ്ടുവരുന്ന മജ്ലിസ് കയറ്റി വരുന്നവർ, മമ്മുറ സ്വലാത്ത് കയറ്റി വരുന്നവർ, തലേ ദിവസങ്ങളിൽ താമസിക്കുന്നവർ, ഏതെങ്കിലും ഒരാഴ്ച പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ പങ്കെടുക്കുക. അല്ലാഹു തആലാ ഹിജാബത്തുള്ള മജ്ലിസായി കബൂലാക്കുമാറാവട്ടെ. അല്ലാഹു തആലാ നമ്മുടെ സ്വാലിഹീങ്ങളെ പൊടുത്തട്ടെ, ബർക്കത്തിന്റെ ഹിലുകാക്കി പൊടുത്തട്ടെ. അല്ലാഹു തആലാ എല്ലാ സഹസും സ്വീകരിക്കുമാറാവട്ടെ. بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم.
sallallahu ala muhammad sallallahu alayhi wa sallam ee nattapadina samayathe neenina snehichu neenina sthapanathe snehichu mutayibengale snehichu nalguna sambhavana sadaqa allah sigarikkatte darvam cheyathe purama thaneyaanu pinne darvam cheyathe namukku nammala kondavuna roopathil adu oru dirham aanengil oru dirham ഒരു ദിനാറാണെങ്കിൽ ഒരു ദിനാർ, ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ, എത്രയാണോ നൽകാൻ പറ്റുന്നത് അഞ്ഞൂറ് വലിയ സീതികളൊക്കെ നൽകുന്നത് അവർക്കൊക്കെ വലിയ വർക്ക് ചെയ്യുമാറാവട്ടെ. അഞ്ഞൂറ് മറ്റു വലിയ സീതികളൊക്കെ നൽകുന്നവർ അല്ലാഹു വർക്ക് ചെയ്യുമാറാവട്ടെ. ഒരു ദിർഹം ദിർഹമിനേക്കാൾ കണ്ടർന്നു പോയി. ഇതിന്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ദീപുനിയോട് കൂടെ നല്ല മനസ്സോടുകൂടെ സംഭാവന ചെയ്ത കാരണമായി ഉണ്ടാകുന്ന വലിയ പവറാണ് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. പവന ചെയ്തൊരു മാറിക്ക് മറ്റുള്ളവർക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കട്ടെ. ഒരുപാട് ആളുകൾക്ക് വേക്കലൊക്കെ വരുന്ന പിന്നിൽ നിന്ന് വരാൻ ആഗ്രഹം അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു അവിടുത്തെ ഭദ്രമൗലിന്റെ ധർമ്മപ്പെട്ടി അൽഹംദുലില്ലാഹ് ഈ രണ്ടാഴ്ചയായി പലരും കൊണ്ടുപോയി. ഒരറ്റന്ന് പോലും വണ്ടിയിൽ വെക്കാൻ ഇല്ല. കടയിൽ വെച്ച് അവർ നിത്യേന എന്തെങ്കിലും ഒരു വിഹിതം നൽകുന്നു, വീട്ടിൽ വെച്ച് നൽകുന്നു. അൽഹംദുലില്ലാഹ് വലിയ ഫലം പലരും പറയുന്നു. അല്ലാഹു തആല എല്ലാവിധ സന്തോഷവും നൽകുമാറാവട്ടെ. ഇന്നും പരപ്പരം കടയിൽ ഒരു ജല്ലറി എന്റെ കയ്യിൽ ഒരു സംഖ്യ വലിയ സംഖ്യ ഏൽപ്പിച്ചു. ഡബ്ബയിൽ ടിന്നിൽ ധർമ്മപ്പെട്ടിയിൽ നിക്ഷേപിച്ചതാണെന്ന് പറഞ്ഞിട്ട് അവിടെ നോമ്പ് തുറന്നിട്ടാണ് ഞാൻ വരുന്നത്. അത് ഏൽപ്പിക്കാൻ വേണ്ടിയാണ് നാളെ നോമ്പ് തുറക്കാനൊക്കെ വിളിച്ചത്. മറ്റന്നാൾ വഴി വിളിക്കുന്നതൊക്കെ അങ്ങനെ നമ്മുടെ സഹസിനെ സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. അല്ലാഹു തആല എല്ലാ അർത്ഥത്തിലുമുള്ള വർക്കർക്ക് ഐശ്വര്യം നൽകുമാറാവട്ടെ. പല സ്ഥാപനങ്ങളിലായി പഠിക്കുന്ന മുതാരണീയങ്ങളെ നമ്മുടെ ഈ സഹസ്രാഹുമാർക്കൊക്കെ നല്ല ഭാവി നൽകുമാറാവട്ടെ. നല്ല സ്ഥാനത്തുള്ള എത്തിക്കുമാറാവട്ടെ. ഹൃദയ
وسلم وبارك